നമുക്കറിയാം വാട്സാപ്പിൽ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഒരുപാട് നല്ല നല്ല ഫീച്ചറുകളാണ് വന്നു കൊണ്ടിരിക്കുന്നത് എ ഐ സംവിധാനങ്ങളടക്കം ഒരുപാട് നല്ല നല്ല ഫീച്ചറുകൾ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു എ ഐ സംവിധാനത്തെക്കുറിച്ച് ഞാൻ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ പക്ഷേ ഇന്നത്തെ വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങൾ എ ഐ സംവിധാനത്തെക്കുറിച്ച് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റും കൂടി വന്നിട്ടുണ്ട് അതും ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് നമുക്ക് ഇതുവരെ ആയിട്ടും ലഭിച്ചിട്ടുള്ള പുതിയ പുതിയ ഫീച്ചറുകൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്തൊക്കെയാണ് പുതിയ പുതിയ ഫീച്ചർ എന്ന് തുടർന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് ചാനൽ നെയിമുകളൊക്കെ ഇവിടെ താഴെ കാണാൻ സാധിക്കും ഇതിലൂടെ ഇതേ പേരിൽ നിങ്ങൾ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ എത്തിച്ചേരാൻ സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ അതിനായിട്ട് വാട്സാപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ഇവിടെ നിങ്ങൾക്ക് മെറ്റ എയുടെ സിംബൽ ഈ ഒരു ഭാഗത്തും കാണാൻ സാധിക്കും അതുപോലെ തന്നെ മുകളിലും നിങ്ങൾ കാണാൻ സാധിക്കും ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഞാൻ ജസ്റ്റ് ആ ഒരു സിമ്പലിൽ ക്ലിക്ക് ചെയ്യാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻ്റർഫേസിലേക്ക് നമുക്കിപ്പോൾ എത്തിച്ചേരാൻ സാധിക്കും ഇതിൽ മെറ്റ എയോട് നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് ഫാസ്റ്റായിട്ട് അവർ നൽകും ഞാനിപ്പോൾ ഇവിടെ ചോദിക്കുന്നത് കാറ്റ് വിത്ത് കാർ എന്നാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത് ഓക്കെ കേറ്റ് വിത്ത് കാർ എന്ന് ടൈപ്പ് ചെയ്തു എന്നിട്ട് ഞാനിവിടെ സെൻഡ് കൊടുക്കാണ് നമുക്ക് നോക്കാം എന്താണ് ഇവർ നൽകുന്നത് എന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഒരു പിക്ചർ ഇവർ അയച്ചിട്ടുണ്ട് കാറും അതുപോലെ തന്നെ ഒരു പൂച്ചയും നമുക്കത് ഡൗൺലോഡ് ചെയ്യാം നല്ല എ സംവിധാനത്തിൽ നല്ല ക്ലാരിറ്റിയോടു കൂടിയിട്ടുള്ള ആ ഒരു പിക്ചറാണ് ഇവർ അയച്ചു തന്നത് ഈ ഒരു പിക്ചർ നമുക്ക് എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാം ഈ ഒരു പിക്ചർ നമ്മുടെ കയ്യിൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ വേറൊരു പിക്ചർ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല നമുക്ക് ഗാലറി എന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇമേജിൻ്റെ ഭാഗത്ത് ഈ ഒരു പിക്ചർ വന്നിട്ടുണ്ടാകും ഓക്കെ ഇനി നമുക്ക് വീണ്ടും ആ ഒരു മെറ്റ മെറ്റയായി ഓൺ ചെയ്തിട്ട് ഇവിടെ ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യുന്നത് ഹൗ ടു മേക്ക് ഫിഷ് ബിരിയാണി എന്നാണ് ഓക്കെ എന്നിട്ട് ഞാനിപ്പോൾ സെൻഡ് കൊടുക്കാണ് ഉടനെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് എങ്ങനെയാണ് ബിരിയാണി തയ്യാറാക്കേണ്ടത് അതിൻ്റെ ഫുൾ റെസിപ്പി ഇവിടെ നമ്പർ ഇട്ടിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ടൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ സാധിക്കും ഇനി നിങ്ങൾക്കിത് അറിയില്ല എങ്കിൽ ഇംഗ്ലീഷാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ ഇതിങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ അല്ലെങ്കിൽ ഗൂഗിളിലേക്ക് ട്രാൻസ്ലേറ്റ് നിങ്ങൾക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ലാംഗ്വേജിലേക്ക് ഇത് വായിച്ച് മനസ്സിലാക്കി നല്ല രൂപത്തിലൊരു ഫിഷ് ബിരിയാണി നിങ്ങൾക്ക് തയ്യാറാക്കാൻ സാധിക്കും ഞാൻ ഇതിൽ നിന്നൊക്കെ ബേക്ക് വരാണ് അതിന് ശേഷം ഞാനിവിടെ ഒരു പ്രൊഫൈൽ ഇവിടെ തിരഞ്ഞെടുക്കാണ് ഇവിടെ നമുക്ക് വീഡിയോസുകൾ ഫോട്ടോസുകൾ സെൻഡ് ചെയ്യാൻ ഈ ഒരു പിന്നിൻ്റെ ഐക്കണിലാണല്ലോ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമേജിൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് പുതുതായിട്ട് വന്നിട്ടുണ്ടാകും ഇതും മെറ്റ എ ഐയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓപ്ഷനാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ടൈപ്പ് ചെയ്ത ഉടനെ തന്നെ ഫാസ്റ്റായിട്ട് അവർ അയച്ചു തരും ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യാണ് ക്യാറ്റ് വിത്ത് ഡോഗ് എന്ന് ടൈപ്പ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു ക്യാറ്റും ഡോഗും ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ജസ്റ്റ് ഇവിടെ സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പിക്ചർ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ ആനിമാറ്റ് എന്നൊരു ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മെറ്റ എ ഐ സംവിധാനത്തിൽ ആനിമേറ്റഡ് ആക്കിയിട്ട് ഇവർ നമുക്ക് അയച്ചു തരും നിങ്ങൾക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അതായത് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും അതൊന്ന് ആനിമേറ്റഡ് ആക്കിയിട്ട് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് ഈ ഒരു പിക്ചർ നമ്മുടെ കയ്യിൽ മാത്രമേ ഉണ്ടാവൂ കേട്ടോ ഇവർ തരുന്ന ഓരോ പിക്ചറും നമ്മളെ കയ്യിൽ മാത്രമേ ഉണ്ടാവൂ ഇവിടെ സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ അക്കൗണ്ടിലേക്ക് സെൻഡ് ആയി കഴിഞ്ഞു ഇനി അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വലതു വശത്ത് മുകളിൽ കാണുന്ന ആ ഒരു ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം അല്ലെങ്കിൽ സേവ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇത് ഗാലറിയിലേക്ക് പോയിട്ടുണ്ടാക്കും ഗാലറി ഓപ്പൺ ചെയ്തിട്ട് വീഡിയോസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആനിമേറ്റഡ് ആയിട്ടുള്ള ആ ഒരു പിക്ചർ ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ ഇനി ഞാനൊന്ന് ബാക്ക് വരാണ് വീണ്ടും വാട്സപ്പ് ഓപ്പൺ ചെയ്തു അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വാട്സപ്പിൽ ഇതിനു മുമ്പ് വന്ന ഒരു ഫീച്ചറാണ് ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഫേവറേറ്റ്സ് എന്ന ഒരു ഓപ്ഷൻ ഓക്കെ ഇതിലേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ആളുകളെയും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ ഇവിടെ തിരഞ്ഞെടുത്തു ലോങ്ങ് പ്രസ്സ് ചെയ്തു ഓക്കെ അതിനുശേഷം വലതു വശത്ത് മുകളിൽ കാണുന്ന ആ ഒരു ത്രീ ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആഡ് ടു ഫേവറേറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫേവറേറ്റ്സിലേക്ക് പോയിട്ടുണ്ട് ഇനി നമുക്ക് താഴോട്ടേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് ഫേവറേറ്റ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയെ ഇവിടെ കാണാൻ സാധിക്കും അങ്ങനെ എത്ര വ്യക്തിയെ വേണമെങ്കിലും നമുക്കിവിടെ ആഡ് ചെയ്യാം അവരെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് ചാറ്റ് ചെയ്യാനും കോൾ ചെയ്യാനും ഒക്കെ ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഇനി വേണ്ട എങ്കിൽ മാനേജ് ഫേവറേറ്റ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം അതിനുശേഷം നമുക്കിവരെ ഒഴിവാക്കണമെങ്കിൽ ഡിലേറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഒഴിവാക്കാനും സാധിക്കും വാട്സാപ്പിൽ ഈ അടുത്തിടെ വന്ന പ്രധാനപ്പെട്ട ഫീച്ചറുകൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ചെറുതായിട്ട് ഞാനൊന്ന് വിശദീകരിച്ചത് നിങ്ങളുടെ വാട്സാപ്പ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഞാൻ ഈ കാണിച്ച ഓപ്ഷൻസുകളൊക്കെ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്നിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ